ഹലോ ഫ്രണ്ട്സ്, അപ്പം ഏവർക്കും കുടിക്കൂടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള ഫുഡ് കഴിക്കാറുണ്ട്. അത് സ്നാക്സ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നട്ട്സ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ പലഹാരങ്ങളായിട്ടാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും വെറൈറ്റി സാധനങ്ങൾ എല്ലാവർക്കും ഇഷ്ടവുമാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതല്ലെങ്കിൽ ഒരു നട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് രീതിയിൽ പറഞ്ഞാലും കുഴപ്പമില്ല, തികച്ചും വ്യത്യസ്തമായ ഒരു സാധനമാണ്. മറ്റൊന്നുമല്ല, സൺഫ്ലവറിൻ്റെ സീഡ് റോസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന സംഭവമാണിത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു സാധനമാണ്. മറ്റൊന്നുമല്ല, സൺഫ്ലവറിൻ്റെ സീഡ് റോസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന സംഭവമാണിത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് സൺഫ്ലവർ ഓയിൽ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സൺഫ്ലവറിൻ്റെ ആ ഒരു പൂവിനെ പറ്റി എല്ലാവർക്കും അറിയാം. സൺഫ്ലവർ സീഡ് റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ പാകത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അധികം ആൾക്കാരും കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നാലും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഇതാണ് ആ പാക്കറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, അതായത് സൺഫ്ലവർ സീഡ് ഫുള്ള് ശരിക്കും റോസ്റ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. സീഡ് ഉൾപ്പെടെയാണ് റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അല്പം ഡിഫറൻസ് ഉണ്ട്. ഇത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ സീഡായിട്ട് തന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഈ പാക്കറ്റ് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇത് 250 ഗ്രാമുള്ള ഈ ഒരു പാക്കറ്റാണത്. ഇത് ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടി ഒറിജിനൽ, അതായത് ഇത് ഈ ഒരു സൺഫ്ലവർ സീഡ് ഉണ്ടാക്കിയിരിക്കുന്നതും അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നതും ചൈനയിലാണ്. അതിനുശേഷം ഇത് പാക്ക് ചെയ്തേക്കുന്നതും അതിന് ബാക്കിയുള്ള പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ടർക്കിയിലാണ്. അതിനുശേഷമാണ് ഇവിടെ യു കെയിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ മേടിച്ച സാധനമാണിത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് ഇവിടെ ഇതിൻ്റെ നാച്ചുറൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 30 ഗ്രാം കണ്ടെയ്നിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന എനർജിയാണ് എഴുതിയിരിക്കുന്നത്. 9%. ഈ ഫാറ്റ് 19%. സാച്ചുറേറ്റഡ് ഫാറ്റ് 9%. ഷുഗർ 1%. സാൾട്ട് 1% എന്നുള്ളതാണ്. ബേസിക്കലി ഇത് റോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പീനട്ടൊക്കെ റോസ്റ്റ് ചെയ്യുമല്ലോ, കടലയൊക്കെ റോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ പോലെ, ശരിക്കും ആ ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ എണ്ണയിൽ വറുത്തെടുത്തേക്കുന്ന ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു പാക്കറ്റിൽ നിന്ന് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോഴും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ മത്തങ്ങ കുരുവിൻ്റെ ആ ഒരു രൂപസാദൃശ്യം നമുക്ക് തോന്നാം. ഇത് സാധാരണ സൺഫ്ലവറിൻ്റെ അല്ല, നല്ല വലുപ്പത്തിലുള്ള, ഭയങ്കര വലുപ്പത്തിലുള്ള സൺഫ്ലവറിൻ്റെ ഒക്കെ സീഡായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ പാക്കറ്റിൻ്റെ കുറച്ച് പോർഷനാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇതാണ് സാധനം. ഇത് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരെണ്ണമായിട്ട് നിങ്ങളെ കാണിച്ച് കഴിഞ്ഞാൽ അതാ ഇത്രത്തോളം വലിപ്പം ഉണ്ടാവും. ഇത് സെപ്പറേറ്റ് കാണിച്ചാൽ ഇതാണ് ഇതിൻ്റെ സൈസ്. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഷെല്ലാണ്. ഇത് കഴിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ഒരു സീഡാണ്. അപ്പം ഇതിൻ്റെ പുറമെയുള്ള ഷെല്ലാണത്. ഈ ഷെല്ലിൻ്റെ വലിപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് സ്കെയിലിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 സെൻറ്റിമീറ്റർ വലിപ്പമുണ്ട് ഇതിനുള്ളതാണ്. ഇത് കേട്ടോ, 2 സെൻറ്റിമീറ്റർ വലിപ്പമുണ്ട് ഈ ഒരു ഈ ഷെല്ലിന് തന്നെ, അല്ലെങ്കിൽ ഈ ബേസിക് ഈ പറയുന്ന സൺഫ്ലവറിൻ്റെ ഈ സീഡിന് തന്നെ. ഇനി ഈ സീഡ് ഇപ്പോൾ ഇത് കുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ കടലയൊക്കെ ഉപ്പിലൊക്കെ പുരട്ടിയ ശേഷം ശരിക്കും ഫ്രൈ ചെയ്തെടുക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അല്ലെങ്കിൽ കശുവണ്ടി ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആൽമണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ഉപ്പിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്ത് ഉപ്പ് ചേർത്തേക്കുന്നത്, അങ്ങനെ ആ രീതിയിൽ ശരിക്കും ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതാണത്. ഇനി ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കുന്നത് ഈ ഒരു ഷെല്ലോട് കൂടിയല്ല. ഓക്കെ, ഈ ഷെല്ലിന് അല്പം കട്ടിയുണ്ട്. ഈ ഷെല്ല് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ഗോതമ്പ് മണി പോലെ ഒരു സംഭവമുണ്ട്, അതാണ് ആക്ച്വലി നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, ദാ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈ സാധനമാണ്. ദാ ഈ ഗോതമ്പിൻ്റെ ഒരല്പം കൂടെ വലിപ്പമുണ്ട് കേട്ടോ, ഗോതമ്പിനേക്കാളും വലിപ്പമുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ സാധനമാണ് ആക്ച്വലി കഴിക്കുന്നത്. ഓക്കെ, ഇതെന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം, ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഈ ഒരു പാക്കറ്റിൻ്റെ വില എന്ന് വെച്ചാൽ 199 എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യൻ രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 200 രൂപയാണ്. 250 ഗ്രാമുള്ള ഈ പാക്കറ്റിൻ്റെ വില. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഷെൽഫിൽ നിന്ന് പൊട്ടിച്ച അകത്തുള്ള ആ ഒരു കുരുവാണ് നമുക്ക് അടിക്കേണ്ടത്. ഏകദേശം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഗോതമ്പ് മണിയുടെ ആ ഒരു അത്രയും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അല്പം കൂടി വലിപ്പം കാണും. ഓക്കെ, ഇതാണ് സാധനം. ഈ സാധനം ഒന്ന് കഴിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല റോസ്റ്റഡ് സാധനമാണിത്. അപ്പോൾ സാധാരണ നമ്മൾ കടലയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് പോലെ ഫീൽ ചെയ്യാം. ഓക്കെ,
പിന്നെ ഈ സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ മേടിച്ചപ്പം ആദ്യം ഞാൻ മേടിച്ച ഈ സാധനം കഴിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടതിനെ പറ്റി ഞാൻ വറീഡായിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഡിസ്ക്രിപ്ഷൻ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും വായിച്ചു നോക്കിയില്ല. കാരണം നോക്കിയപ്പോൾ ഇതൊരു ശരിക്കും റോസ്റ്റ് സാധനമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇതേപടി കഴിക്കാം എന്നുള്ളത്. ഇത് ഇതേപടി ഞാൻ വായിലിട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ഷെല്ലോട് വായിലിട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് റോസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ഷെല്ലോട് കൂടി തന്നെയാണ്. അതായത് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളെല്ലാം ഷെല്ലിലുണ്ട്, ഉപ്പ് എല്ലാം പിടിച്ചിട്ടുണ്ട് ഷെല്ലിലും. ഓക്കെ, അപ്പോൾ ഷെല്ല് നമ്മൾ വായിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കപ്പലണ്ടി അല്ലെങ്കിൽ എന്താണ് കശുവണ്ടി ഇതൊക്കെ നമ്മൾ ശരിക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് നമ്മുടെ വായിലോട്ടിട്ട് അങ്ങനെ ഇരിക്കും, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. പക്ഷേ നമ്മൾ ഇത് കഴിക്കേണ്ടത് പിന്നീട് ശരിക്കും ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ശരിക്ക് കഴിക്കേണ്ടത് ഇത് പൊട്ടിച്ച ശേഷം ഇതാ ഓരോരോ അരിയായിട്ട് എടുത്തിട്ടാണ് കഴിക്കുക എന്നുള്ളത്. ആ ഇതിനകത്ത് ഏറ്റവും രസം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇതിനകത്ത് ഒരു 10 എണ്ണം കഴിക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഇത് നമ്മൾ മലയാളികൾ അങ്ങനെ അധികം കഴിക്കില്ല എന്നുള്ളതും ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയ നല്ല ഒരു സാധനമാണ് ഈ സൺഫ്ലവർ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീഡ് നമുക്ക് നല്ല ആരോഗ്യം തരുന്ന ന്യൂട്രിയൻസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഈ യൂറോപ്പിലുള്ള പല ആൾക്കാരും സായിമാർ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ സ്പെയിനിലുകാർ സ്പെയിനിലുള്ളവർ അവർക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചൈനീസുകാർക്ക് അങ്ങനെയൊക്കെ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഇത് ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇതിങ്ങനെ വലിയ ഫേമസ് അല്ലാത്തുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ അതൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇത്രയും വലിപ്പമുള്ള ഏകദേശം 2 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു സീഡ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഈ സൺഫ്ലവറിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. സാധാരണ നമ്മുടെ നാട്ടിലും സൺഫ്ലവറൊക്കെ ഉണ്ട്, അതിനൊരു ലിമിറ്റഡ് ആയിട്ട് കൂടി ഒന്ന് നമ്മുടെ ഒരു കൈപ്പത്തിയുടെ ഒരല്പം വലിപ്പമൊക്കെ കാണുകയുള്ളൂ സാധാരണ രീതിയിൽ. പക്ഷേ ഇവിടെ യു കെയിലുള്ള ചില സൺഫ്ലവറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഏകദേശം ഈ ഒരു ഇത്രയും വലിപ്പം നമ്മുടെ ഒരു മസാല ദോശയുടെ ഒക്കെ വലിപ്പത്തിൽ തന്നെ സൺഫ്ലവറുകളും ഞാൻ ഇവിടെ യു കെയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ സീഡൊക്കെയുള്ള ഇത്രയും വലിപ്പത്തിലുള്ള സീഡ് കിട്ടണമെങ്കിൽ ഈ സൺഫ്ലവർ എന്നൊക്കെ പറയുന്ന സാധനം നല്ല വലിപ്പത്തിലുള്ള നല്ല ഭയങ്കര സാധനമായിരിക്കും എന്ന് പറയാം. കാരണം അത്രയും വലിപ്പമുള്ള ഫ്ലവർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ 2 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഈ ഒരു സീഡ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അതൊരു ഭയങ്കര സംഭവമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ കണ്ടിട്ടുള്ള സൺഫ്ലവർ എത്രത്തോളം ഉണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ട് എത്രയോ വലിപ്പത്തിലുള്ള സൺഫ്ലവർ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഈ സീഡ് അതിനുള്ളിലെ ഈ സീഡ് അതെന്താണെന്ന് എനിക്കിപ്പം ശരിക്കും പിടിയിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മത്തങ്ങ കുരു നമുക്കറിയാമല്ലോ, നമ്മുടെ മത്തങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുരുണ്ട്, ഷെല്ലോട് കൂടിയാണ് ഇതുപോലെ കുരു. പക്ഷേ ആ ഷെല്ല് ശരിക്കും ഉണക്കിയ ശേഷം നമ്മൾ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മറ്റൊരു ചെറിയ ഒരു സീഡുണ്ടാവും. ആ സീഡ് ഭയങ്കര വാല്യുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പംകിൻ സീഡ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്, ഇവിടെ ഒരുപാട് അവൈലബിളാണ്. ഈ പംകിൻ സീഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂട്രീഷ്യൻസ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള സാധനമാണിത്. പക്ഷെ പംകിൻ സീഡ് എന്ന് പറഞ്ഞാൽ പോലും, അതായത് മത്തങ്ങയുടെ കുരു എന്ന് പറഞ്ഞാൽ പോലും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ പുറന്തൊലിയോട് കൂടി കിട്ടുന്ന ആ ഒരു സീഡ്. പക്ഷെ അതല്ല, അത് ഉണക്കി കഴിഞ്ഞാൽ എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനുള്ളിൽ ഒരു ചെറിയ ഒരു ഇതുപോലുള്ള ഗോതമ്പ് മണി പോലുള്ള ഒരു സാധനമുണ്ട്. അത് സൂപ്പർ സാധനമാണ്, ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ട് മനുഷ്യന് എനർജി നൽകുന്ന ഭയങ്കര പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു സീഡാണത്. നല്ല വലിയുണ്ട്, അതോടൊപ്പം നല്ല വിലയുമുള്ള ഒരു സാധനമാണ്. അതെന്തായാലും ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, ഇവിടെ ഈ UK തന്നെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ആ കുരു തന്നെയായിട്ട് നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡ് ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. എന്തായാലും ഈ കുരു എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ നട്ട്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ നട്ട്സ് തിന്നണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അത് മാത്രമേ ഇതിൻ്റെ ഒരു ഫോൾട്ടായിട്ട് എനിക്ക് കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കഴിക്കത്തില്ല, കാരണം ഒന്നൊന്നും എടുത്തെടുത്ത് വരണ്ടേ, നല്ല കഴിക്കാൻ പറ്റുള്ളൂ. ഇനി അപ്പോൾ എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ എന്തായാലും ഇതിലും സൂപ്പറായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അതുവരേക്കും ഗുഡ് ബൈ. ഒറ്റ പ്രശ്നമുള്ളൂ, ഇനി പറഞ്ഞ പോലെ ഇത് മുഴുവൻ ഞാൻ തിന്നാണെങ്കിൽ, സപ്പോസ് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് മുഴുവൻ തിന്നാണെങ്കിൽ മിനിമം ഒരു 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 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളെ തിന്നണമെങ്കിലും ശരിയല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും കുറച്ച് തിന്നാം ഇപ്പോൾ.